നമസ്കാരം സുഹൃത്തുക്കളെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മുപ്പത് ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ടൈം ടേബിളിൻ്റെ ഡേ ഫൈവ് ആണ് ഇന്ന് ഇന്നത്തെ ടോപ്പിക് എക്കണോമിക്സ് ആയിരുന്നു അപ്പോൾ എക്കണോമിക്സ് പിന്നെ മലയാളം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു ഇത്രയും ടോപ്പിക്സ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇരുപത് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ് പഠിച്ചിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഉത്തരം എഴുതാകൂ വെറുതെ തെറ്റിച്ച് നെഗറ്റീവ് വരുത്തരുത് നെഗറ്റീവ് മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആദ്യത്തെ ചോദ്യം ഇൻ ഇന്ത്യ ദ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇപ്പം ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏതാണ് ഏത് ഏജൻസിയാണ് ഓപ്ഷൻ എ നീതി ആയോഗ് ഓപ്ഷൻ ബി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓപ്ഷൻ സി നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി രണ്ടാമത്തെ ചോദ്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ അഹമ്മദാബാദ് ഓപ്ഷൻ ബി ന്യൂഡൽഹി ഓപ്ഷൻ സി കട്ടക് ഓപ്ഷൻ ഡി ജയ്പൂർ മൂന്നാമത്തെ ചോദ്യം ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി ഒന്ന് ഓപ്ഷൻ ഡി മൂന്ന് നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ കൃഷി ഓപ്ഷൻ ബി ഖനനം ഓപ്ഷൻ സി വൈദ്യുതി ഓപ്ഷൻ ഡി മത്സ്യബന്ധനം അഞ്ചാമത്തെ ചോദ്യം മാനവ വികസന സൂചിക മൂല്യം രേഖപ്പെടുത്തുന്നത് മാനവ വികസന സൂചിക മൂല്യം രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻ എ പൂജ്യത്തിനും ഒന്നിനും ഇടയിൽ ഓപ്ഷൻ ബി ഒന്നിനും അഞ്ചിനും ഇടയിൽ ഓപ്ഷൻ സി പൂജ്യത്തിനും അഞ്ചിനും ഇടയിൽ ഓപ്ഷൻ ഡി പൂജ്യത്തിനും പത്തിനും ഇടയിൽ ആറാമത്തെ ചോദ്യം പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ എ ദാദാഭായി നവറോജി ഓപ്ഷൻ ബി വിശേഷരയയ്യ ഓപ്ഷൻ സി അമർത്യാസൻ ഓപ്ഷൻ ഡി മോത്തിലാൽ നെഹ്റു ഏഴാമത്തെ ചോദ്യം ഹു ഫോർമുലേറ്റഡ് പീപ്പിൾസ് പ്ലാൻ ഇൻ നൈൻറ്റീൻ ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജനകീയ പദ്ധതിയ പദ്ധതി ആവിഷ്കരിച്ചത് ആര് ഓപ്ഷൻ എ വിശേഷരയയ്യ ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി എം എൻ റോയ് എട്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി ഓപ്ഷൻ സി ആയിരത്തി ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാമത്തെ ചോദ്യം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ എ ആയിരത്തി മാർച്ച് പതിനഞ്ച് ഓപ്ഷൻ ബി ആയിരത്തി ജനുവരി ഇരുപത്തി ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഇരുപത്തി ആറ് പത്താമത്തെ ചോദ്യം കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി ഒൻപതാം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാമത്തെ ചോദ്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് പന്ത്രണ്ടാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തി ഏഴ് വരെ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ പതിമൂന്നാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് ഓപ്ഷൻ എ രഘുറാം രാജൻ ഓപ്ഷൻ ബി ഉമേഷ് സിംഗാൾ ഓപ്ഷൻ സി അമിതാഭ് കാന്ത് ഓപ്ഷൻ ഡി രാജീവ് കുമാർ ഇപ്പൊ ഇത്രയാണ് എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യം അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് പതിനാലാമത്തെ ചോദ്യം വിച്ച് ഈസ് എ പ്രോനൗൺ ഓപ്ഷൻ എ ഓൺ ഓപ്ഷൻ ബി ബട്ട് ഓപ്ഷൻ സി ഈച്ച് ഓപ്ഷൻ ഡി ആൻ പതിനഞ്ചാമത്തെ ചോദ്യം വി ആർ ഈഗർലി എക്സ്പെക്ടി ഫോർ ഡാഷ് വി ആർ ഈഗർലി എക്സ്പെക്ടി ഫോർ ഡാഷ് ഓപ്ഷൻ എ ദ ഓപ്ഷൻ ബി ദം ഓപ്ഷൻ സി ധീസ് ഓപ്ഷൻ ഡി ദാറ്റ് പതിനാറാമത്തെ ചോദ്യം ഗീവ് ദ നൗൺ ഫോം ഓഫ് ദ അബ്ജെക്ടീവ് അട്രോഷിയസ് അട്രോഷിയസിന്റെ നൗൺ ഫോം ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ അട്രോസിറ്റി ഓപ്ഷൻ ബി അട്രിസിറ്റി ഓപ്ഷൻ സി അട്രിവിറ്റി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഇത്രയാണ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ മലയാളം ചോദ്യങ്ങൾ പതിനേഴാമത്തെ ചോദ്യം ദീനന്റെ ഭാവം പദം എഴുതുക ദീനന്റെ ഭാവം ഇത് പ്രീവിയസ് പ്രീവിയസ് ഇയർ ചോദ്യമാണ് പി എസ് സി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ദീനന്റെ ഭാവം ഓപ്ഷൻ എ ദൈന്യത ഓപ്ഷൻ ബി ദീനം ഓപ്ഷൻ സി ദയ ഓപ്ഷൻ ഡി ദൈന്യം പതിനെട്ടാമത്തെ ചോദ്യം ദശരഥന്റെ പുത്രൻ ഓപ്ഷൻ എ ദാശരഥി ഓപ്ഷൻ ബി ദശവീരൻ ഓപ്ഷൻ സി ദശഗീവൻ ഓപ്ഷൻ ഡി ദക്ഷൻ പത്തൊൻപതാമത്തെ ചോദ്യം വീരസേനന്റെ പുത്രൻ ഓപ്ഷൻ എ വീരസേനി ഓപ്ഷൻ ബി വൈരസേനി ഓപ്ഷൻ സി വൈരസേനൻ ഓപ്ഷൻ ഡി വൈരസേനികൻ അവസാനത്തെ ചോദ്യം ഇരുപതാമത്തെ ചോദ്യം ഋഷിയെ സംബന്ധിച്ചത് ഓപ്ഷൻ എ ഋഷഭം ഓപ്ഷൻ ബി ഋഗ്വേദം ഓപ്ഷൻ സി ആർഷം ഓപ്ഷൻ ഡി ഋതുക്കൾ അപ്പൊ ഇരുപത് ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യങ്ങളും ഉത്തരം എഴുതി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഉത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇൻ ഇന്ത്യ ദ നാഷണൽ ഇൻകം എസ്റ്റിമേഷൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓപ്ഷൻ ബി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രണ്ടാമത്തെ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി ന്യൂഡൽഹി ആണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി മൂന്ന് പ്രാഥമികം ദ്വിതീയം തൃതീയം നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻ സി വൈദ്യുതിയാണ് കൃഷി ഖനനം മത്സ്യബന്ധനം ഖനനം ബി എസ് സി കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് കൃഷി ഖനനം മത്സ്യബന്ധനം എല്ലാം പ്രാഥമികമാണ് വൈദ്യുതി ദ്വിതീയമാണ് സെക്കൻഡറി സെക്ടർ ആണ് അഞ്ചാമത്തെ ചോദ്യം മാനവ വികസന സൂചിക മൂല്യം രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം പൂജ്യത്തിനും ഒന്നിനും ഇടയിൽ എസ് സി ആർ ടി ഫാക്റ്റ് ആണ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് ഉയർന്ന മാനവ വികസന സൂചിക കാണിക്കുന്നത് ആറാമത്തെ ചോദ്യം പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ഓപ്ഷൻ ബി വിശ്വേശ്വരയ്യ ഇമ്പോർട്ടൻറ്റ് ചോദ്യം പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ വിശ്വേശ്വരയ്യയുടെ ഗ്രന്ഥമാണ് ഇദ്ദേഹമാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഏഴാമത്തെ ചോദ്യം ഹൂ ഫോമുലേറ്റഡ് പീപ്പിൾസ് പ്ലാൻ ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതി എം എൻ റോയുടെ ആശയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ആവിഷ്കരിച്ചത് എട്ടാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഒൻപതാമത്തെ ചോദ്യം ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് പി എസ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് പത്താമത്തെ ചോദ്യം കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി അതായത് കൃഷിക്കാണ് ഊന്നൽ നൽകിയത് പതിനൊന്നാമത്തെ ചോദ്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത് ഓപ്ഷൻ ഡി നാല് ആദ്യ ദേശസാൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രണ്ടാമത്തെ ദേശസാൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നടന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുതൽ അറുപത്തി വരെ ആ സമയത്ത് പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നില്ല വാർഷിക പദ്ധതികളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ ഒരു കാലഘട്ടം പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെട്ടത് പതിമൂന്നാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് ഇപ്പോ പ്രസന്റ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് രാജീവ് കുമാർ ആണ് പ്രസന്റ് സിഇഒ ആണ് അമിതാഭ് കാന്ത് പതിനാലാമത്തെ ചോദ്യം വിജിസ് എ പ്രോനൗൺ ഇതിലെ പ്രോനോൺ ഏതാണ് ഓപ്ഷൻ സി ഈ ആണ് ഓൺ ഓപ്ഷൻ എ ഓൺ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് ഓപ്ഷൻ ബി ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ ആണ് ഓപ്ഷൻ ഡി ആൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ആണ് അപ്പൊ ഇതിലെ പ്രോനോൺ ഏതാണ് ഈച്ച് പതിനഞ്ചാമത്തെ ചോദ്യം അട്രോസിറ്റി പതിനേഴാമത്തെ ചോദ്യം ദീനന്റെ ഭാവം ഒറ്റപദം എഴുതുക ദീനന്റെ ഭാവം ഇത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ദൈന്യമാണ് ഓപ്ഷൻ ഡി ദൈന്യമാണ് ഉത്തരം ദശരഥന്റെ പുത്രൻ ഇതും പി വൈ ക്യൂ തന്നെയാണ് ഓപ്ഷൻ എ ദാശരഥിയാണ് ഉത്തരം ഞാൻ മാക്സിമം പി വൈ ക്യൂസ് ആണ് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കേട്ട ഒരു പരിചയം കാണും അതുപോലെ തന്നെ പി എസ് സി മുൻ വർഷങ്ങൾ ചോദിച്ച ചോദ്യം പിന്നെയും റിപ്പീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് ആണ് അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താൻ കാരണം ദശരഥന്റെ പുത്രൻ ദാശരഥി പത്തൊൻപതാമത്തെ ചോദ്യം വീരസേനന്റെ പുത്രൻ ഓപ്ഷൻ ബി വൈരസേനിയാണ് വൈരസേനി ഇരുപതാമത്തെ ചോദ്യം ഋഷിയെ സംബന്ധിച്ചത് ഓപ്ഷൻ സി ആർഷമാണ് ഋഷിയെ സംബന്ധിച്ചത് അപ്പം എല്ലാവർക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക ആരും വിഷമിക്കേണ്ട നമുക്ക് സമയമുണ്ട് പഠിക്കാം പതിനഞ്ച് മാർക്കിൽ താഴെ കിട്ടിയവർ ഈ ടോപ്പിക്ക് ഒന്നുടന്ന് റിവൈസ് ചെയ്യുക ഓക്കെ അപ്പം നാളെ നാളത്തെ ടോപ്പിക്ക് ഡേ സിക്സ് ആണ് ഡേ സിക്സിലെ ടോപ്പിക് നന്നായിട്ട് പഠിക്കുക എസ് സി ആർ ടി കണ്ടത് ഞാൻ ഇട്ടുകൊണ്ടിരിക്കാം നാളെ രാത്രി ഇതുപോലെ പതിനൊന്ന് മണിക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും കാണാം താങ്ക് നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ എങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പി എസ് സി പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം അൺ അക്കാഡമി അൺ അക്കാഡമി ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ് അൺ അക്കാഡമിയിൽ ലെവൽ മെയിൻസ് എക്സാമിനു വേണ്ടി നൂറ് ദിവസത്തെ ഒരു ബാച്ച് കോഴ്സ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തുടങ്ങാൻ പോവുകയാണ് ബാച്ച് കോഴ്സിന്റെ പേര് ജേതാവ് എന്നാണ് എജ്യൂക്കേറ്റേഴ്സ് ഉൾപ്പെടുന്ന ബാച്ച് കോഴ്സ് ആണിത് അപ്പൊ ഈ കോഴ്സ് നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ ഞങ്ങളുടെ കോടായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക ഈ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അൺ അക്കാഡമിയിൽ അപ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സും കൂടാതെ അൺ അക്കാദമിയിൽ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുള്ള എല്ലാ കോഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓൾറെഡി കിട്ടും ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്തു കഴിഞ്ഞാൽ കൂടാതെ എച്ച് എസ് ഐ എച്ച് എസ് ഐ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് അൺ അക്കാഡമിയിൽ ഏപ്രിൽ മാസം ട്വൻറ്റി സെവന്തിന് രണ്ട് എജ്യൂക്കേറ്റേഴ്സ് എടുക്കുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ കോഴ്സും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ കോഴ്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിൽ ട്വൻറ്റി തേർഡിന് സ്റ്റാർട്ടായിട്ടുള്ള ഒരു നൂറ് ഡേ ഹൺഡ്രഡ് ഡേ ബാച്ച് കോഴ്സ് ആണ് ലക്ഷ്യം അപ്പോൾ കേരളത്തിലെ തന്നെ നമ്പർ വൺ ആയ മൻസൂർ അലി സാർ അടക്കം ഇതിനകത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് കൂടാതെ ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റിന് സ്റ്റാർട്ടായ ദൗത്യം എന്ന ബാച്ച് കോഴ്സ് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു തേർട്ടി ഡേ കോഴ്സാണ് ഞങ്ങളുടെ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ കണ്ടൻറ്സും ആക്സസ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് ഒരുപാട് സ്പെഷ്യൽ ക്ലാസസും ലൈവ് ക്ലാസസും പി ഡി എഫ് നോട്ട്സും ഒക്കെ അവൈലബിൾ ആണ് അതും കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യുക